പിണറായി സർക്കാരിന് കൈയടിക്കാം. ഓണക്കാലം എത്തിയതോടുകൂടി കേരളത്തിലെ ഒരു ജനവിഭാഗം പോലും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പാവുകയാണ്. അത് പല മേഖലയിൽ പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഉറപ്പാകുന്നത്. ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പിണറായി വിജയൻ കാട്ടിത്തരികയാണ്. ഇന്ത്യയിൽ ഒന്നാകെ ഇതൊരു മാതൃക തന്നെയാണ്. ഇത്രയും പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞു നിന്ന ജനത്തെ കൊറോണ പോലുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മുടെ നാട് നേരിട്ട് ജനങ്ങൾക്ക് നിത്യവരുമാനം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിൽ ഉയരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ സർക്കാർ ആനുകൂല്യങ്ങൾ നിർബാധം ഒഴുകുകയാണ്. വിപണിയിലേക്ക് പണം എത്താൻ എന്താണ് എളുപ്പവഴി എന്ന് ചോദിച്ചാൽ സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ്. അവന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വിപണി ഉണരുകയുള്ളൂ, വിപണിയിൽ ക്യാഷിന്റെ റൊട്ടേഷൻ നടക്കത്തുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഓണക്കാലം മലയാളികൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഒരു നല്ല ഓർമ്മക്കാലം തന്നെയായിരിക്കും. അത് പിണറായി മാജിക് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി മുൻപെങ്ങും ചരിത്രത്തിൽ ഒരാവർത്തി പോലും ഉദാഹരണം സഹിതം പറയാൻ കഴിയാത്തൊരു സംഭവമാണ്. ആ സംഭവത്തെ മുൻനിർത്തി എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയിൽ ഒരു ഓണക്കാലം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ദേശീയ ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജനങ്ങളെയും വിപണിയെയും എങ്ങനെ ഉത്തേജിപ്പിക്കണമെന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പിണറായിയുടെ സർക്കാർ ചെയ്തിരിക്കുന്ന ഇടപെടൽ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അത് ക്ഷേമ പെൻഷനുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കശുവണ്ടി കയർ മേഖലകളിൽ ഉൾപ്പെടുന്നവർക്കുള്ള ബോണസ് ആനുകൂല്യങ്ങളായിക്കോട്ടെ, സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ബോണസ് ആയിക്കോട്ടെ, ഉത്സവബത്ത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശമ്പളത്തിന്റെ പകുതി അവർക്ക് ഈ കാലഘട്ടത്തിൽ മുൻകൂട്ടി അനുവദിച്ചു കൊടുക്കുന്ന ഒരു തീരുമാനമായിക്കോട്ടെ, അത് ജനങ്ങളിലേക്ക് പണം എത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. കോടികൾ, സർക്കാർ ഖജനാവിലെ കോടികൾ ജനങ്ങളുടെ കയ്യിൽ പണമായിട്ടും അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുമായി എത്തുമ്പോൾ സ്വാഭാവികമായും വിപണി നേരിടുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ ഇതിനേക്കാൾ നല്ല തീരുമാനം എങ്ങനെയാണ് കൈക്കൊള്ളാനായിട്ട്? ഇതിന് കൈയടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ മുറുമുറുപ്പെന്ന് വേണം വിലയിരുത്താനായിട്ട്. ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഇടപെടലാണ് ഓണക്കാലത്ത് ഗവൺമെന്റ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലാത്തരം മേഖലയിലും സർക്കാർ ഖജനാവിലെ പണമിറക്കി സാധാരണക്കാർക്കും ജനങ്ങൾക്കും വേണ്ടിയും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓണച്ചന്തകളായിക്കോട്ടെ, സപ്ലൈകോ ആയിക്കോട്ടെ, കൈത്തറി മേഖലയായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ടുള്ള ഇടപെടലെല്ലാം വളരെ ശക്തമായിട്ട് ഫലം കണ്ടിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില ഈ കുതിച്ചു കയറി നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ വിലക്കയറ്റമില്ലാതെ പിടിച്ചു നിർത്താൻ ഒരു സർക്കാർ സംവിധാനം പെടാപ്പാട് പെടുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട എന്നുള്ളതുകൊണ്ട് അവർ കൃത്യമായി വിപണിയിലും ഒപ്പം ജനങ്ങളുടെയും കയ്യിൽ പണം എത്തിച്ച് ഈ പറയുന്ന ഓണക്കാലഘട്ടത്തിൽ വിപണിയെയും ഒപ്പം ജനങ്ങളുടെയും ജീവിതത്തെ ദുസ്സഹമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പേര് കൊതിക്കർവ് എന്ന് പറയും. അല്ലാതെ ഒന്നുമില്ല. ഈ കാലഘട്ടത്തിൽ UDF സർക്കാരാണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥ നോക്കിയാൽ, ഖജനാവിൽ പണമില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചിരുന്നേന്. കഴിഞ്ഞ 5 വർഷവും എടുത്ത് പരിശോധിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ബഡ്ജറ്റ് വിഹിതത്തിന് മുകളിലായിരുന്നു കേരളത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ പ്രളയ നഷ്ടമുണ്ടാക്കിയത് 38,000 കോടി രൂപയാണ്. അത് ബജറ്റ് വിഹിതത്തിനേക്കാളും മുകളിൽ പോയി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്നും ഈ സർക്കാർ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരുന്നിട്ടില്ല. കിഫ്ബി പോലൊരു സംവിധാനം കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു വലിയ മാജിക് കാണിച്ച, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ വമ്പൻ പദ്ധതികൾ കൊണ്ടുവന്ന് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ പേരാണ് ഭരണ നിർവഹണത്തിനുള്ള ക്വാളിറ്റി എന്ന് പറയും. അത് ഭരണ നൈപുണ്യം എന്ന് പറയും. ഇതില്ലാതെ പോയതാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കും ഈ നാട്ടിൽ ഇപ്പോൾ മുട്ടിലെഴേണ്ട ഗതികേട് വന്നിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറ്റം പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും സ്വർണ്ണക്കടത്ത് കേസും അല്ലെങ്കിൽ സ്വപ്നയും സരിത്തനെയും കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. ആ മേഖലയ്ക്കപ്പുറം നിങ്ങൾക്ക് ഒന്നിലേക്കും പോകാൻ കഴിയുന്നില്ല. ഇപ്പോ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് എല്ലാവർക്കും ഓപ്പൺ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇപ്പോ വിഷയമില്ല, വിഷയ ദാരിദ്ര്യം.
എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഒറ്റപ്പാടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കണം. ഉളുപ്പുണ്ടോ മാഷെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ? എന്നിട്ട് ആരാണ് നിങ്ങൾ ഭരിക്കാൻ പോകുന്നത്? ഈ സർക്കാർ അങ്ങ് മാറി നിന്നാൽ ആരാണ് നിങ്ങൾ ഭരിക്കാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയോ, കെ സുധാകരനെയോ, വി ഡി സതീശനെയോ, ആരാണ് മുഖ്യമന്ത്രി? അപ്പൊ തുടങ്ങും അടി. ആദ്യം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടി തീർത്തിട്ട് വേണം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്ഥാനാർത്ഥി നിർണയത്തിന് നേരെ ചെയ്യേ തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത നേതാക്കന്മാരാണ് ഈ പറയുന്ന കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നത്. ജനങ്ങളെടുത്ത് പോയി കേൾക്കണോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യം? അവരോട് പോയി നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക. അനുഭവിച്ചറിയുന്നവനെ അതിന്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ വെളിയിൽ നിന്ന് വിമർശിക്കാൻ ആരെ കൊണ്ട് പറ്റും? അതിന് പത്തുവിച്ചയുടെ ചെലവില്ല. അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന ഈ വാചക കസർത്തുകളെന്നും നിങ്ങൾക്ക് 5 പൈസയുടെ ഗുണമുണ്ടാക്കില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അല്ലാതെ നിങ്ങളെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദുരിതത്തിൽ കിടക്കുന്ന ജനവിഭാഗത്തിന് കൈത്താങ്ങായിട്ട് എന്താണ് ചെയ്യാനുള്ളത്? കോൺഗ്രസിന്റെ വകയായിട്ടോ പ്രതിപക്ഷത്തിന്റെ വകയായിട്ടോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തോ? എവിടെ ചെയ്യാൻ? നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയലോഗ് അടിക്കുക, മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റിൽ ഒരു വാർത്ത വരിക. ഇതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഒരാഗ്രഹവുമില്ല. ഈ ജനങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? സൈക്കിൾ ചവിട്ടാൻ പോയി പെട്രോൾ ഡീസൽ വിലക്കെതിരെ, എന്നിട്ട് ആ സൈക്കിൾ ചവിട്ടുന്നതിനിടയിൽ ഒരു യൂത്ത് നേതാവ് പറയാണ്, അപ്പോഴേ ഞാൻ പറഞ്ഞു സൈക്കിൾ ചവിട്ടൽ വേണ്ട, പദയാത്ര മതി. ഇതാണ് ആത്മാർത്ഥത. എന്തൊക്കെയോ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചില തന്ത്രങ്ങൾ നടത്തുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനം ഇങ്ങനെ പൊളിഞ്ഞടുക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP പോലും ഏറ്റെടുക്കാത്ത സരിത്തിന്റെ മൊഴിയും സ്വപ്നയുടെ മൊഴിയും പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് അടിയന്തര പ്രമേയത്തിന് വരുന്നതുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ പണി നിർത്തി പൊക്കിയുടെ മാഷെ, എന്തിനാണ് ജനങ്ങളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി ഒരു കാലത്ത് നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പോ വീണേക്കാളും വലിയ പടുകുഴിയിലേക്ക് പിന്നെയും ചെന്ന് വീഴുന്നു. ഇനി ലീഗിലെങ്ങാനും ഏതെങ്കിലും കാലഘട്ടത്തിൽ വലിയ നേട്ടമുണ്ടാകണമെങ്കിൽ അവരുടെ ബി ടീമായിട്ട് നിന്ന് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര കസേരയിൽ ഏറാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ കോൺഗ്രസ് എന്ന സംവിധാനം ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ ഇത് ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. കാര്യം പിണറായി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ ഇടപെടലും ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞു. ആ സ്വാധീന വലയത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെ ഈ ഊച്ചാളി പരിപാടി കൊണ്ടൊന്നും നടക്കത്തില്ല. അതൊക്കെ കാണിച്ച് നിങ്ങൾ കൂടുതൽ പ്രഹസനമാകും എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നു.